അസ്സലാമു അലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അത് ഇതുപോലെ ഒരു അടിപൊളി ടേസ്റ്റി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് എൻ്റെ കസിനാണ്, എൻ്റെ അക്കച്ചി എനിക്ക് ചെയ്ത് തന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടേസ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്, എപ്പോഴും കഴിക്കണ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മസാലപ്പൊടി, പിന്നെ ഒരു മുട്ടയാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ ചിക്കൻ എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ചാണ് മുട്ട എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ കുറച്ച് തൈര് ഒഴിക്കണം. തൈര് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ സോഫ്റ്റ് ആവാൻ കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്, കോൺഫ്ലോർ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പാകത്തിന് ഉപ്പ്, ഇത്ര മാത്രം മതി കേട്ടോ നമുക്ക്. ദെൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം, നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ചിക്കൻ, എല്ലാ ചിക്കനിലും ഇത് നല്ലപോലെ പിടിക്കണം കേട്ടോ. ഈ ഒരു ഗ്രേവി നല്ലപോലെ മിക്സ് ആവണം, നല്ലപോലെ പിടിക്കണം. അപ്പോൾ അതുപോലെ നല്ലപോലെ ഇത് ഇളക്കണം, നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കനിലെല്ലാം നല്ലപോലെ ഇത് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കറി ലീഫ്, കറിവേപ്പില ഇങ്ങനെ മുറിച്ചിടുകയാണ്. എന്നിട്ട് അതും ഇതിലോട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു നാരങ്ങ വേണ്ട, ഒരു നാരങ്ങയുടെ പകുതി മതി, അതും ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുകയാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതിന് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മുടെ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ചിക്കൻ ഇടുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 3 പേരുള്ളായിരുന്നു, അപ്പോൾ നമുക്ക് 3 പേർക്കുള്ള ചിക്കൻ എടുത്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഈ ഒറ്റ ഫ്രൈയിൽ തന്നെ എല്ലാം കൂടെ അങ്ങ് മൊത്തം ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആളനുസരിച്ച് ചിക്കൻ എടുത്ത് ചെയ്യുക, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പം നമ്മളിവിടെ കുറച്ച് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിടുകയാണ്. അപ്പുറത്തെ സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് നാരങ്ങാ നീരും പിന്നെ തൈരും ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഈ നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ കറി ലീഫും കൂടെ ഇടുക കേട്ടോ. എന്നിട്ട് വേണം ഇത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതുകൊണ്ട് ഇത് പ്ലേറ്റിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയുടെ കൂടെ മൊരി കിട്ടും അല്ലേ, അതിൻ്റെ പൊരി കിട്ടും. പക്ഷെ നമുക്ക് അത് അവരത് കോക്കനട്ടൊക്കെ വെച്ച് ചിരണ്ടിയെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കിതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് തന്നെ ഇതിൻ്റെ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ നമുക്കിങ്ങനെ പൊരി കിട്ടും, നല്ല അടിപൊളിയായിട്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിന് തന്നെയാണത് റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വെറൈറ്റിയാണ് കേട്ടോ, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.